വി എസ് അനിൽകുമാർ രചിച്ച ലോകാവസാനം ഉൾപ്പെടെ നാല് കഥാസമാഹാരങ്ങളുടെ പ്രകാശനം തളിപ്പുറമിൽ നടന്നു. എഴുത്തുകാരൻ ടി പി വേണുഗോപാലൻ പ്രകാശനം നിർവഹിച്ചു. ആത്മാർത്ഥതയുള്ള എഴുത്തുകൾ വായനക്കാരനെ സ്വാധീനിക്കുമെന്ന് ടി പി വേണുഗോപാലൻ പറഞ്ഞു. എഴുത്തിനെ ആത്മാർത്ഥമായി കാണാത്തവർക്ക് ജനഹൃദയം കീഴടക്കാൻ മറ്റു ചെപ്പടി വിദ്യകൾ കൊണ്ടാവില്ല. ആത്മാർത്ഥതയുള്ള രചനകൾ സമൂഹത്തിലുണ്ടാവേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും ആത്മാർത്ഥമായ ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആവിഷ്കാര രീതി അവലംബിച്ചുകൊണ്ടാണ് ഈ എഴുത്തുകാർ അവരുടെ രചന നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ സത്യസന്ധമായി ഞാനിവിടെ പറയുകയാണ്. കാരണം നമുക്കറിയാം നാട്ടുകാര്യങ്ങളൊക്കെ അടുത്തുകാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന കഥകളും സാഹിത്യങ്ങളെല്ലാം തന്നെ അതിൽ ഈ ആത്മാർത്ഥത കപ്പുറത്തേക്ക് ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടി മറ്റു പല മാർഗങ്ങളാണ് ആളുകൾ ഉപയോഗിക്കുക. സാഹിത്യകാരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ വി എസ് അനിൽകുമാറിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരമാണ് ലോകാവസാനം. സമീപകാലത്ത് എഴുതിയ ലക്ഷദ്വീപ് ഉൾപ്പെടെ 10 കഥകളാണ് സമാഹാരത്തിലുള്ളത്. ഇതോടൊപ്പം വത്സൻ അഞ്ചാം പിടികിയുടെ കുത്തിച്ചൂടൻ, എം വി ഷാജിയുടെ ബേജാറും ബക്കറയും, മുയ്യം രാജന്റെ ചില പൂച്ചക്കാര്യങ്ങൾ എന്നീ കഥാസമാഹാരങ്ങളും പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ പ്രമോദ് കൂവേരി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. മൈഗ്രൂപ്പ്, തളിപ്രമ്പ് ചിത്രരശ്മി ബുക്സ് എന്നിവ സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കവി മാധവൻ പുറച്ചേരി അധ്യക്ഷത വഹിച്ചു. എ വി പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കഥാകൃത്ത് വി എച്ച് നിഷാദ്, വി പി മഹേശ്വരൻ, പ്രദീപ് പത്മനാഭൻ, ബഷീർ പെരുവളത്തുപറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്രമ്പ്.